നെറ്റ് ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സിനായി ഏഷ്യാനെറ്റ് ചാറ്റ് ബോട്ട് എന്ന പേരിൽ വാട്സാപ്പ് നമ്പറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതാണ് ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് നയി കാണുന്ന ഈ ഒരു നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ നമ്പറിലേക്ക് പോയി നമ്മുടെ വാട്സാപ്പിൽ നിന്നും ഹായ് എന്ന് ടൈപ്പ് ചെയ്യുക ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ താഴെയായി രണ്ട് ഓപ്ഷൻസ് കാണിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ എന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങളുടെ കംപ്ലെയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ലിൻ്റെ എമൗണ്ട് അറിയുന്നതിനും ബിൽ പേ ചെയ്യുന്നതിനുമായിട്ടുള്ള ഒട്ടനവധി ഓപ്ഷൻസ് ഇതിൽ കൂടി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഞാനിപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണ് ഞാൻ എസ് കൊടുക്കുന്നു എസ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാം പ്ലീസ് പ്രൊവൈഡ് യുവർ കറക്റ്റ് സബ്സ്ക്രൈബർ കോഡ് എന്ന് പറയുന്നു ഞാനിവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യുകയാണ് ഇവിടെ നിങ്ങളുടെ കോഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെൻഡ് കൊടുക്കുക അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സബ്സ്ക്രൈബർ കണക്ഷൻ എടുത്തിരിക്കുന്ന സമയത്തുള്ള കോൺടാക്ട് നമ്പർ അവിടെ ചോദിക്കും അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്തായി നിങ്ങൾ കാണാം പ്ലീസ് ചൂസ് യുവർ ബിലോ ഓപ്ഷൻസ് എന്ന് കാണും തൊട്ട് താഴെയായി ഹവ് ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിക്കും തുടർന്ന് നമ്മളിവിടെ ഈ മെനു എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെയുള്ള കുറേ അധികം ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും കറണ്ട് പ്ലാനിനെ കുറിച്ച് അറിയാൻ സാധിക്കും നിങ്ങളുടെ ബില്ല് എത്രയാണെന്ന് അറിയാം നിങ്ങളുടെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഫർ കൊടുക്കാം സ്പെഷ്യൽ ഓഫറുകളെ കുറിച്ച് അറിയുന്നതിന് സാധിക്കും നിങ്ങളുടെ ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പറ്റും കംപ്ലയിൻറ്റ് രജിസ്റ്റ് ചെയ്യുന്നതിനെ സാധിക്കും അപ്ഡേറ്റ് യുവർ ഇൻഫർമേഷൻ എന്നുള്ളത് ചെയ്യുന്നതിനും സാധിക്കും അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പേ ബില്ല് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കും നമുക്കൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനായുള്ള ഓപ്ഷൻ എടുത്ത് നോക്കാം ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്യാം കംപ്ലയിൻറ്റ് എന്നുള്ള കൊണ്ടുവന്നു തുറന്ന് എവിടെ നിന്ന് ഞാൻ സെൻഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുത്തു ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ രജിസ്റ്റർ കംപ്ലയിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ നിന്നും താഴെ വീണ്ടും ഒരു മെനു എന്ന് പറയുന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും നിങ്ങൾ ആ മെനുവിൽ പ്രസ് ചെയ്യുക പേ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബിൽ റിലേറ്റഡ് ആണോ നോ ഇൻ്റർനെറ്റ് ആണോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ നോ ഇൻ്റർനെറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് തുറന്ന് ഞാനിവിടെ ഒന്ന് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ പ്ലീസ് സെലക്ട് എനി വൺ ഓപ്ഷൻ എന്നൊരു ഓപ്ഷനിലേക്ക് പോകും അപ്പോൾ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വോയന്യൂൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന ആണോ അതെ റെഡ് ആണോ എന്നോ എന്താണ് നിങ്ങൾ കാണുന്നത് അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോഴേ ഇപ്പോൾ ഒരു വോയന്യൂ എൽ ഇ ഡി റെഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് തുറന്ന് ഞാൻ സെൻഡ് ചെയ്യുന്നു നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പവർ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള ചോദിക്കുകയും അതിനുശേഷം നിങ്ങൾക്കത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്യൂ നോട്ട് റീസോൾഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നതും കൂടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്യണം ഞാനിപ്പോൾ ഓഎന്യൂ നോട്ട് റീബൂട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഞാൻ സെൻഡ് ചെയ്തു അപ്പോൾ ആ നിങ്ങൾക്ക് കാണാം പ്ലീസ് ചൂസ് യുവർ ബിലോ ഓപ്ഷൻസ് എന്നുള്ള സാധനം വന്നു താങ്ക് യു യുവർ കംപ്ലയിൻറ്റ് ഫോർ ഓഎന്യൂ എന്നുള്ളതിനകത്തേക്ക് ആ ഒരു കംപ്ലയിൻറ്റ് ഇവിടെ രജിസ്റ്റർ ആവുകയും നിങ്ങൾ അതായത് വാട്സാപ്പ് വഴി നിങ്ങൾ ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ നമ്പറാണത് ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക ഇത് ഇതുപോലെയാണ് നിങ്ങൾക്ക് കണക്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ഒരു കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്ത രീതിയിലാണ്